എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് റെഗുലറായിട്ട് പീരീഡ്സ് വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പീരീഡ്സ് വരുന്നുണ്ട് നോർമൽ ആയിട്ട് പീരീഡ്സ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഗർഭിണിയാകുന്നില്ല എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാറുണ്ട് പിരീഡ്സ് സൈക്കിൾ എൻ്റെ റെഗുലറാണ് നോർമലായിട്ട് ഫ്ലോയിങ് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ എത്ര കൺസീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കൺസീവ് ആകുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റത്തെ റീസൺ ആണ് ഓവുലേഷൻ നടക്കാതെ വരിക അനോവലേറ്ററി സൈക്കിൾ ഉണ്ടാവുക ഓവുലേഷൻ നടക്കാതെ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ പിരീഡ്സ് ഇല്ലെങ്കിൽ ഓവുലേഷൻ ഉണ്ടാകാം അതുപോലെ ഓവുലേഷൻ പീരീഡ്സ് ഉണ്ടായിക്കൊള്ളണമെന്ന് പീരീഡ്സ് ഉള്ളതുകൊണ്ട് ഓവുലേഷൻ ഉണ്ടാകണമെന്ന് യാതൊരു തരത്തിലുള്ളൊരു നിർബന്ധവും ഇല്ല അനോവുലേറ്ററി സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിരീഡ്സ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഓവുലേഷൻ നടക്കാതെ വരിക ഓവുലേഷൻ നടക്കാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടം പൊട്ടാതെ വരിക അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഗർഭിണിയാവുകയുള്ളൂ നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ എഗും സ്പമും നമ്മൾ ജോയിൻ ആവണമെങ്കിൽ നമുക്ക് അവിടെ എഗ്ഗ് വേണമുള്ളൂ എഗ്ഗ് വരണമെങ്കിൽ ഓവുലേഷൻ നടക്കണം അപ്പോൾ ഓവുലേഷൻ നടക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ റെഗുലർ ആണെങ്കിൽ കൂടെ തന്നെയും പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ അത് തടസ്സം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഏകദേശം ഓവുലേഷൻ നടക്കുന്ന സമയം കണ്ടുപിടിക്കുക ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വെറും രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളത് കണ്ടുനോക്കുക അതിനുശേഷം നിങ്ങളതിന് ശേഷം കണ്ടതിന് ശേഷം ഓവറേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക ഓവറേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് ആ ഒരു സമയത്തൊരു ഒരു ഫോർടൈൽ വിൻഡോ നിങ്ങൾക്കപ്പോൾ കിട്ടും ആ ഫെർട്ടൈൽ വിൻഡോയിൽ നിങ്ങൾ ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക അതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ലിങ്കും ഞാൻ കൊടുത്തേക്കാം അതും കൂടി നിങ്ങൾ കണ്ടു നോക്കുക ഈ ലിങ്ക് അത് പ്രകാരമുള്ള ലക്ഷണങ്ങൾ എന്ന് നോക്കുക അതിലൊരു ലക്ഷണം പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓവുലേഷൻ കിറ്റ് വാങ്ങി വെക്കുക ഓവുലേഷൻ കിറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെ തന്നെ ഓവുലേഷൻ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ് കിറ്റാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഈ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം നിങ്ങളത് മൂന്നും കണ്ടതിന് ശേഷം ഇത് രണ്ടും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റും കൂടി ഉപയോഗിക്കാം ഈ ഓവലേഷൻ ഡെസ്കിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ ടു ലൈൻസ് വരുന്നത് പോലെ ആയിരിക്കും ഓവലേഷൻ നടക്കുന്ന ഒരു സമയമാകുമ്പോൾ രണ്ട് ലൈൻ ഡാർക്കണായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഓവലേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓവലേഷൻ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സൈക്കിളും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞൊരു സൈക്കിൾ ഈ മാസത്തെ സൈക്കിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓവലേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു മാസം കൂടി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓവലേഷൻ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക കാരണം നിങ്ങൾക്ക് പീരീഡ് റെഗുലറായിട്ടും കൂടി ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ് അതിനർത്ഥം ഓവുലേഷൻ ഓവലേഷൻ നമ്മൾ കൺസീവ് ആകില്ല അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എഗ് ക്വാളിറ്റി കുറവായിരിക്കും എഗ്ഗിന് ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ എഗ്ഗ് നമുക്ക് റിലീസാവും പക്ഷേ ആ റിലീസാകുന്ന എഗിന് ക്വാളിറ്റി ഉണ്ടാകുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവിടെ കൺസെപ്ഷൻ നടക്കില്ല നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ക്വാളിറ്റി ഇല്ലാത്ത ആയതുകൊണ്ട് അതൊന്നുമില്ലെങ്കിൽ വളർച്ചയില്ലാതെ പോകും ഹാർട്ട് ബീറ്റ് ഇല്ലാതെ പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ട്യൂബിലാവുകയോ അങ്ങനെയൊക്കെ നമുക്ക് ആ പ്രഗ്നൻസി അബോട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും അപ്പോൾ എഗ്ഗിന് ക്വാളിറ്റി കുറഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും എന്നതിനെ പറ്റിയിട്ട് നമ്മുടെ വീഡിയോ ഞാൻ ചെയ്ത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ചാനലിൻ്റെ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടുനോക്കുക കേട്ടോ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എൻറ്റോമെട്രിയത്തിന്റെ ലൈനിങ് വളരുന്നില്ല നമുക്ക് എൻറ്റോമെട്രിയത്തിന്റെ ലൈനിങ് ആ ഒരു ഔട്ടർ ലെയർ നമുക്ക് എല്ലാ തവണയും പീരീഡ്സ് വരുമ്പോഴേക്കും ആ ലൈനിങ് യൂട്രോസിന്റെ ലൈനിങ് കൂടി ഷെഡ് ആയിട്ടാണ് നമ്മുടെ പീരീഡ്സിൻ്റെ ബ്ലഡിൻ്റെ കൂടെ പോകുന്നത് അതിനുശേഷം അത് മൊത്തം പോയി തീർന്നു കഴിയുമ്പോൾ എഗയിൻ റീസ്റ്റാർട്ട് ചെയ്യും യൂട്രോസിൻ്റെ ലൈനിങ് ആ ഒരു എൻറ്റോമെട്രിയും എഗെയിൻ വളരാനായിട്ട് തുടങ്ങും അതിൽ പറ്റി പിടിച്ചിട്ട് വേണം നമ്മുടെ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കട്ട് ഇല്ല എങ്കിൽ യൂട്രസിൻ്റെ അയിൻഡോമെറ്റിയത്തിൻ്റെ ലൈനിങ് കുറവാണെങ്കിൽ അതുമൂലവും നമുക്ക് പ്രഗ്നൻസി പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ ആ ലൈനിങ്ങിൽ പറ്റി പിടിച്ച് വളരാൻ കുഞ്ഞിന് സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിൽ അവിടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും നാലാമത്തേന്ന് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ഹെക്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് കൊണ്ട് നമ്മൾ ഭയങ്കര ബിസി ആയി പോകുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര വർക്കിംഗ് വുമൺ ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ വരുമ്പോഴേക്കും ഒബിയസ്ലി അവൻ നിങ്ങളുടെ ശരീരത്തിലെ മോശകരമായിട്ട് തന്നെ ബാധിക്കും നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ഞാൻ സ്ലിം ആണല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വർക്കൗട്ടുകൾ ചെയ്യാനായിട്ടല്ല നിങ്ങളോട് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനേയും നല്ല രീതിയിൽ തന്നെ ബാധിക്കും എഗ്ഗിന് ക്വാളിറ്റി അത് സഹായിക്കും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് അത് സഹായിക്കും ഇതെല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലേക്കും ബ്ലഡ് എത്തണം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം ഓക്സിജൻ സപ്ലൈ എത്തണം അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എക്സസൈസുകൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള യോഗാസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫെർട്ടിലിറ്റി യോഗാസ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയും ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കും ഇപ്പോൾ ബട്ടർഫ്ലൈ എക്സസൈസുകളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക പ്രോട്ടീൻ കഴിക്കുക ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇതെല്ലാം നിങ്ങൾ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതെല്ലാം സഹായിക്കുന്നു നമ്മൾ സപ്ലിമെൻ്റ്സ് എടുക്കുന്നതിൽ കൂടുതലായിട്ടും മെഡിസിൻ നമ്മളല്ലാ അല്ലാതെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ മാറി മാറി വരുന്നവരുണ്ടാകും വീട്ടിലെ ജോലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഫെർട്ടിലിറ്റി എക്സർസൈസുകൾ നിങ്ങൾ നോക്കുക അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അഞ്ചാമത്തൊരു ഫാക്ടറെന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് എഫ് എസ് എച്ച് ഹോർമോണും അതുപോലെ എൽ എച്ച് ഹോർമോണും എല്ലാം നമ്മൾ ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഹോർമോൺസാണ് ഈ ഹോർമോൺസിൻ്റെയൊക്കെ ഇംബാലൻസസ് വരുമ്പോഴൊക്കെ നമുക്ക് പ്രഗ്നൻസി ആകാനായിട്ടും കൺസീവ് ആകാനായിട്ടും ഒക്കെ ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒരടുത്തൊരു സൈക്കിളും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് ആണ് ഓവലേഷൻ്റെ യാതൊരു തരത്തിലുള്ള സിംറ്റംസും നിങ്ങൾക്കില്ലായെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഗൈനിക്കിനെ സമീപിക്കുക നിങ്ങൾക്ക് ഓപ്പറേഷൻ നടക്കുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അവർ നിങ്ങളോട് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യാനായിട്ട് പറയും ഈ ഫോളിക്കുലാർ സ്റ്റഡി നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് ഗ്രോ ആവുന്നുണ്ടോ എഗ്ഗ് പൊട്ടുന്നുണ്ടോ നാച്ചുറലി എന്ന് നോക്കും എന്നിട്ട് നമുക്കത് കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓവലേഷൻ നടക്കാനായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ എറ്റ് സി ജി ഇഞ്ചക്ഷൻസോ നമുക്ക് എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും അതുമായിട്ട് വേണ്ടുന്ന അത് ക്യൂർ ചെയ്യാൻ പാകത്തിനുള്ള മെഷേഴ്സ് എടുക്കുന്നതിനും ഒക്കെ ഒരു കനക്കോളജിസ്റ്റിന് നിങ്ങൾ െ സമീപിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് റെഗുലറായിട്ട് പീരീഡ്സ് സൈക്കിൾ ഉണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് തടസ്സം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങളെ കണ്ടുപിടിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക വേണ്ടത് നല്ല കാര്യങ്ങൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ കാണോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും മെയിലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ